വിമർശനം കടുത്തതോടെ എസ് ഡി പി ഐ പിന്തുണ വേണ്ടെന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസ്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ കോൺഗ്രസ് ഒരുപോലെ എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. വർഗീയ സംഘടനകളുടെ പിന്തുണ സ്വീകരിക്കില്ല, എസ് ഡി പി ഐയുടെ പിന്തുണയെ ആ നിലയിലാണ് കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. ഇപ്പോൾ എസ് ഡി പി ഐ യു ഡി എഫിന് നൽകിയിരിക്കുന്ന പിന്തുണയെയും ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത്. വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വോട്ട് ചെയ്യാം. എല്ലാ ജനവിഭാഗങ്ങളും യു ഡി എഫിന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ സംഘടനകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം ഇതാണ്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ്, ഈ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങൾ എസ് ഡി പി ഐയുടെ പിന്തുണയെയും കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഷാജഹാനാണ് ചേർന്ന. ഷാജഹാൻ, വലിയ വിമർശനങ്ങളാണ് ഈ വിഷയത്തിൽ ഉയർന്നു വന്നിരുന്നത്. ഏതാണ്ട് വൈകിയ വേളയിൽ എന്ന് പറയാം, എങ്കിലും വൈകിയ വേളയിലാണ് ഇത്തരത്തിൽ കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കുന്നത്. ഇവർ എങ്ങനെ ഈ നീക്കത്തെ വിലയിരുത്താം? വലിയ വിവാദമായി കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ ഒരു തിരിച്ചടിയായി ഈ നിലപാട്. പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാരും എസ് ഡി പി ഐ വോട്ടുകൾ വേണ്ടെന്ന് പറഞ്ഞില്ല. ഇത് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ അടക്കം ഉപയോഗിക്കുന്ന രീതിയിൽ അമിത്ഷായും മറ്റ് നേതാക്കളുമൊക്കെ ഉയർന്ന് ഉപയോഗിക്കുകയും ചെയ്തു. ഇത് വലിയ തരത്തിലുള്ള വിവാദമായതോടുകൂടിയാണ് കേരള ഘടകം അല്ലെങ്കിൽ കെ പി സി ഇക്കാര്യത്തിൽ ഒരു വീണ്ടും ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങളിലൊന്നും തന്നെ ഒരിടത്തും ഈ വോട്ട് വേണ്ട എന്ന് നേതാക്കൾ തറപ്പിച്ച് പറഞ്ഞിട്ടില്ല. അതിൽ ഒരു അഴകുടം മറുപടിയാണ് നൽകിയിരുന്നത്. എന്നാലും വോട്ട് വേണമായിരുന്നില്ല അവർക്കും. പ്രത്യേകിച്ച് കെ സുധാകരൻ അത് കൃത്യമായി പറയുകയും ചെയ്തതാണ്, സ്ഥാനാർത്ഥിയുടെ മിടുക്കല്ല എങ്ങനെ വോട്ടുകൾ കിട്ടുന്നതെന്നാണ്. പക്ഷേ ഇതൊരു നിലപാടാണ്, ഇതൊരു വർഗീയ സ്വഭാവമുള്ള ഒരു സംഘടനയുടെ പലതരത്തിൽ അവരുടെ ബന്ധങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിരീക്ഷണത്തിലാണ്. അവരുടെ പ്രധാനപ്പെട്ട അവരുടെ മദർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പി എഫ് ഐ എ നിരോധിച്ചതാണ്. ഇതൊന്നും തന്നെ പരിഗണിക്കാതെയാണ് കോൺഗ്രസ് നിലപാടെടുത്തത്. അതാണ് കോൺഗ്രസിനെ വിട്ടിലാക്കിയത്. 2021 ആ വെൽഫെയർ പാർട്ടിയുമായുള്ള ഉണ്ടാക്കിയ ബന്ധം വലിയ രീതിയിൽ അവർക്ക് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരിക്കുണ്ടാക്കിയിരുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വോട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ വോട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞപ്പോഴും എസ് ഡി പി ഐയെ നോവിക്കാതെ ഒരു പൊതു സ്റ്റേറ്റ്മെന്റ് നടത്തിക്കൊണ്ടാണ് ഇത് വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ യു ഡി എഫ് എസ് ഡി പി ഐ വോട്ട് ഡീൽ വേണ്ട ഉണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തിയത്. ലീഗ് കൂടി അറിഞ്ഞാകും ഈ തീരുമാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം അതിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്തതായിട്ട് കാണുന്നു. ഇത്തരം ശക്തികളുമായി നല്ല തോതിൽ നേരത്തെ തന്നെ ധാരണയുണ്ടാക്കി അതിൻ്റെ ഭാഗമായുള്ള തെരഞ്ഞെടുപ്പ് സഖ്യത്തിലേക്ക് ധാരണയിലേക്ക് എത്തുന്നുവെന്നാണ് വന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ അവരുടെ കൂടെ തന്നെയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിലപാട് എടുത്തിട്ടുണ്ടാവുക. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ട് കൂടി തങ്ങൾക്ക് വേണമെന്ന ധാരണയിലാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കത്തിലേക്ക് അവർ നീങ്ങിയിട്ടുള്ളത്. വയനാട്ടിൽ രാഹുലിന്റെ റോഡ് ഷോയിൽ പതാക ഒഴിവാക്കിയത് ആയുധമാക്കി മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും. സംഘപരിവാറിനെ പേടിച്ച് ലീഗ് പതാക ഒളിപ്പിച്ചെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. വയനാട്ടിലെ ബി ജെ പിയുടെ പ്രചാരണം മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. ത്രിവർണ പതാക ഉപേക്ഷിച്ച കോൺഗ്രസ് സംഘപരിവാറിന്റെ ഭീഷണിക്ക് വഴങ്ങിയതായി മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗിന്റെ വോട്ട് വേണം, പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ സ്വന്തം കൊടിക്ക് പോലും അയിത്തം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ടാണ് താണുപോയത്? മുസ്ലിം ലീഗിന്റെ തൃപ്തി നേടാൻ രാഹുൽ കേരളത്തിൽ പാർട്ടി നിലപാടിൽ വെള്ളം ചേർക്കുകയാണെന്ന് വയനാട്ടിൽ പ്രചാരണത്തിനെത്തിയ സ്മൃതി ഇറാനി കുറ്റപ്പെടുത്തി. പതാക വിഷയത്തിൽ വിവാദം കനത്തിട്ടും
കൃത്യമായ കാരണം വ്യക്തമാക്കാതെയാണ് കോൺഗ്രസിന്റെ മറുപടി. ഞങ്ങൾ എങ്ങനെ പ്രചരണം നടത്തണമെന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട, അത് എ കെ ജി സെന്ററിൽ നിന്ന് തീരുമാനിക്കുന്നതല്ല ഞങ്ങളുടെ പ്രചരണ രീതി. കഴിഞ്ഞ രാഹുൽ ഗാന്ധി വന്ന തെരഞ്ഞെടുപ്പിൽ ഈ പതാക വിവാദം ഉണ്ടാക്കിയത് ബി ജെ പി ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതേ പതാക വിവാദം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത്. സിദ്ധാർത്ഥ് കേസിലെയും റിയാസ് മൗലവി കേസിലെയും വീഴ്ചകൾ പ്രതിപക്ഷം ആയുധമാക്കുന്നതിനിടെയാണ് ഇടതുമുന്നണിക്ക് തിരിച്ചടിക്കാൻ പുതിയ വിഷയം ലഭിച്ചത്. കോൺഗ്രസിനെയും രാഹുലിനെയും നിരന്തരം ആക്രമിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് പുതിയ വിഷയം ഏറ്റെടുത്ത് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്നത്. ഈ പ്രശ്നത്തിൽ ലീഗിനുള്ളിലെ അതൃപ്തി വളർത്താനാണ് അദ്ദേഹത്തിന്റെ ശ്രമം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. പത്രിക സമർപ്പിക്കുന്നതിന്റെ അവസാന ദിവസമായ ഇന്ന് പ്രമുഖ സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. കെ സി വേണുഗോപാൽ, ഷാഫി പറമ്പിൽ, കെ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, എ എം ആരിഫ് തുടങ്ങിയവർ ഇന്ന് പത്രിക സമർപ്പിച്ചു. റോഡ് ഷോയോടെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പത്രിക സമർപ്പിക്കാനെത്തിയത്. കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പത്രിക സമർപ്പിച്ചു. ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുഅമ്മൻ, കെ കെ രമ, മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുമായി പ്രകടനമായി എത്തിയായിരുന്നു പത്രികാ സമർപ്പണം. വയനാട് ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പത്രിക സമർപ്പിച്ചു. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തിയാണ് പത്രികാ സമർപ്പണത്തിന് സുരേന്ദ്രൻ എത്തിയത്. ആലപ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫും പത്രിക നൽകി. തൃശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും പത്രിക നൽകി. ആലത്തൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും പത്രിക നൽകി. എറണാകുളത്ത് ഹൈബി ഈഡനും പത്രിക സമർപ്പിച്ചു. മാവേലിക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാലയും പത്രിക സമർപ്പിച്ചു. കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജും കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനും പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും അവസാന ദിവസമായ ഇന്ന് പത്രിക നൽകി. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കരുവന്നൂരിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ട് എന്ന എൻഫോഴ്സ്മെന്റ് വാദങ്ങൾ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സി പി എമ്മിന് എവിടെയും രഹസ്യ അക്കൗണ്ട് ഇല്ലെന്നും എല്ലാം സുതാര്യമായാണെന്നും മുഖ്യമന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. കേസിൽ മുൻ എം പി പി കെ ബിജുവിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കരുവന്നൂരിലടക്കം സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ട് ഉണ്ടെന്ന് ഇ ഡി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും ഉന്നത നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്തതിന് പിറകെയാണ് മുഖ്യമന്ത്രി ഇ ഡിയുടെ വാദങ്ങൾ തള്ളുന്നത്. സി പി എം സുതാര്യമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ലെവിയും സംഭാവനയുമാണ് പാർട്ടിയുടെ വരുമാനം. എല്ലാം പാർട്ടിയുടെ പാൻ നമ്പറുമായി ബന്ധിപ്പിച്ചതും ഓഡിറ്റിംഗിന് വിധേയമാക്കിയതുമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഒരു രഹസ്യ അക്കൗണ്ടും സി പി ഐഎമ്മിനില്ല. സി പി ഐഎമ്മിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾക്ക് കള്ളപ്പണം സ്വീകരിക്കുന്ന പരിപാടിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും സുതാര്യമാണ്. രഹസ്യ അക്കൗണ്ട് സംബന്ധിച്ച അന്വേഷണത്തിൽ ഇ ഡി ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ചോദ്യം ചെയ്യൽ ഒഴിവാക്കിത്തരണമെന്ന സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ ആവശ്യം ഇ ഡി തള്ളി നാളെ വീണ്ടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇ ഡി നിലപാട് കടുപ്പിച്ചതോടെ ഇന്ന് ചോദ്യം ചെയ്യലിനായി സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം പി കെ ബിജു ഹാജരായി. അല്ല, ഇ ഡി വിളിച്ചിരിക്കുന്നു, എന്താണെന്നറിയില്ല. അതെ, അവരുമായിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് കഴിയുന്ന മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശിക്കുന്നു തോന്നുന്നു. കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറുമായുള്ള സാമ്പത്തിക ഇടപാടിലാണ് പ്രധാനമായും ബിജുവിനെ ചോദ്യം ചെയ്യുന്നത്. ഒപ്പം കരുവന്നൂർ ക്രമക്കേടിൽ സി പി എം നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ ചുമതലയും ബിജുവിനായിരുന്നു. ഈ സാഹചര്യത്തിൽ എല്ലാ വിവരങ്ങളും ബിജുവിന് അറിയാമെന്നാണ് ഇ ഡി വിശദീകരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ നിലപാട് മാറ്റി മാത്യു കുഴൽനാടൻ. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടേണ്ടെന്നും കോടതി നേരിട്ട് കേസെടുത്താൽ മതിയെന്നുമായിരുന്നു കുഴൽനാടൻ ഇന്ന് ആവശ്യപ്പെട്ടത്. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കൂവെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി കുഴൽനാടന്റെ അഭിഭാഷകനോട് പറഞ്ഞു. നിലപാട് മാറ്റത്തിലൂടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് തെളിഞ്ഞതായി വിജിലൻസ് അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. ഹർജി ഉത്തരവ് പറയാൻ ഈ മാസം 12 മാറ്റി. എസ് ഡി പി ഐ പിന്തുണ വേണ്ടെന്ന് യു ഡി എഫ് തീരുമാനിച്ചതായി അറിയില്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ. മതേതര സർക്കാർ അധികാരത്തിൽ വരാൻ പല സംഘടനകളും പിന്തുണ നൽകും. യു ഡി എഫ് തീരുമാനത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പറയാമെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. ഇപ്പോ ഒരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുള്ള സംഘടനകൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകിയാൽ അത് മതേതര ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പിന്തുണയാണ്. അത് അതുപോലെ ആർ എസ് എസിൽ തന്നെയുള്ള ബി ജെ പിയിൽ തന്നെ
ഒരുപക്ഷെ ബി ജെ പിയോടും ആർ എസ് എസിന്റെ നയങ്ങളോടും വിയോജിപ്പുള്ളവർ ഒരുപക്ഷെ വോട്ട് ചെയ്തേക്കാം. ഇതൊക്കെ അതാത് സംഘടനകൾ അവരോരോ കാലഘട്ടത്തിന്റെയും രാഷ്ട്രീയമനുസരിച്ച് സ്വീകരിക്കുന്ന നിലപാടുകളാണ്. എനിക്കറിയില്ല അത് യു ഡി എഫ് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അറിയില്ല. അത് ഞാൻ ആലോചിച്ചിട്ട് പറയാം. ആവർത്തിക്കുന്ന അക്രമങ്ങൾ. ടിക്കറ്റ് ചോദിച്ച ടി ടി ഇക്ക് നേരെ സംസ്ഥാനത്ത് വീണ്ടും ആക്രമണം. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദിയിലാണ് ടി ടി ഇ ജെയ്സൺ തോമസിന് നേരെ ആക്രമണം ഉണ്ടായത്. ടിക്കറ്റില്ല യാത്രയ്ക്ക് പിഴ ചുമത്തി ടി ടി ഇ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊന്നതിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് ഈ സംഭവം. തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ പുറപ്പെട്ട ഉടനെയായിരുന്നു സംഭവം. ട്രെയിനുകളിൽ ഭിക്ഷാടനം നടത്തുന്ന ആളാണ് അക്രമി. വാതുക്കലിരുന്ന് യാത്ര ചെയ്യരുതെന്നും ഇറങ്ങണമെന്നും ആവശ്യപ്പെട്ടപ്പോഴാണ് ജെയ്സൺ തോമസിന് നേരെ ആക്രമണം ഉണ്ടായത്. മാന്താനായിട്ട് ശ്രമിക്കാൻ പുറകോട്ട് മാറി, രണ്ടാം വട്ടം എടുക്കുമ്പോൾ എൻ്റെ മാസ്കും വലിച്ചു കയറി, എൻ്റെ കണ്ണിൻ്റെ ഇവിടെ വന്നു, കുറച്ച് ബ്ലഡ് വന്നു. മോം കഴുകി എൻ്റെ കൺസേൺ അതോറിറ്റിനെ ഞാൻ അറിയിച്ചു. ഗാർഡിൻ്റെ അടുത്ത് പോയി ഫസ്റ്റ് എയ്ഡ് എടുത്ത് വർക്കല വരെ ഗാർഡിൻ്റെ കൂടെ ഇരുന്ന് ഫസ്റ്റ് എയ്ഡ് എടുത്തു. വർക്കലയ്ക്ക് ശേഷം ആസ് യൂഷ്വൽ എൻ്റെ ഡ്യൂട്ടി ഞാൻ കണ്ടിന്യൂ ചെയ്തു. സഹപ്രവർത്തകൻ കെ വിനോദിന്റെ ദാരുണാന്ത്യമുണ്ടാക്കിയ ഞെട്ടലും ദുഃഖവും മാറും മുമ്പാണ് ജെയ്സണും കയ്യേറ്റത്തിനിരയായത്. ജോലിയുടെ സുരക്ഷിതത്വമില്ലായ്മയും സമ്മർദ്ദവും ജെയ്സണും ഓർമ്മപ്പെടുത്തുന്നു. പരിഹാരം വേണമെന്ന ആവശ്യവും പേടിയാണ് വർക്ക് ചെയ്യാൻ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾ മരിച്ചിട്ട് ഇന്നലെ അവസാനം ഞങ്ങൾക്ക് അവസാനമായിട്ട് കാണാൻ പോലും സാധിച്ചില്ല. എന്നാൽ ഇതേ വണ്ടി ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയതാണ്. ഓരോ യാത്രക്കാരെയും സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് നമ്മുടെ എല്ലാവരും ആവശ്യമാണ്. പ്രാഥമിക ചികിത്സ നേടിയ ജെയ്സന്റെ മുറിവ് ഗുരുതരമല്ല. പക്ഷേ കൂട്ടത്തിലൊരാൾ പോയതിന് തൊട്ടു പിന്നാലെ ഉണ്ടായ സംഭവം ജെയ്സന്റെ മാത്രമല്ല ടി ടിമാരുടെ ആകെ സ്വസ്ഥതയെ ബാധിച്ചിരിക്കുന്നു. ഏഷ്യനെറ്റ് ന്യൂസ് കൊച്ചി. തൃശൂരിലെ ടി ടി വിനോദിന്റേത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമെന്ന റിമാൻഡ് റിപ്പോർട്ട്. വിനോദിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പ്രതി രജനീകാന്ത് പിന്നിൽ നിന്നും തള്ളിയിട്ടുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. സ്ലീപ്പർ കോച്ചിൽ യാത്ര ചെയ്തതിന് ഫൈൻ അടയ്ക്കാൻ പറഞ്ഞതാണ് വിരോധത്തിന് കാരണമെന്നും റെയിൽവേ പോലീസ് പറയുന്നു. പ്രതിക്കായി ഉടൻ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ രജനീകാന്തയെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പരയിലേക്കാണ് അശുഭയാത്ര. ടി ടി വിനോദിന്റെ കൊലപാതകത്തോടെ ട്രെയിൻ യാത്രയുടെ അരക്ഷിതാവസ്ഥയാണ് വീണ്ടും ചർച്ചയാകുന്നത്. ട്രെയിനിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാത്തത് മുതൽ ജനൽ കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതുവരെയുള്ള അനാസ്ഥയിൽ നിസ്സംഗത തുടരുകയാണ് റെയിൽവേയും പോലീസും. പാസഞ്ചർ ദീർഘദൂര യാത്രകളിൽ യാത്രക്കാരുടെ അനുഭവങ്ങൾ എന്താണ്? കൊച്ചിയിൽ നിന്ന് അഖിലാനന്ദകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 2011 ജോലി ചെയ്ത് മടങ്ങും വഴി സൗമ്യ, 2024 ജോലി ചെയ്തുകൊണ്ടിരിക്കെ വിനോദ്. ട്രെയിനിനുള്ളിൽ വെച്ചുള്ള കൊലപാതകങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ ആരാണ് ഉത്തരവാദി? എന്താണ് ട്രെയിൻ യാത്രക്കാർക്ക് റെയിൽവേ നൽകുന്ന സുരക്ഷ? കൊച്ചിയിൽ നിന്നും തുറവൂരിലേക്ക് പോകുന്ന ബിന്ദുവിനൊപ്പം എറണാകുളം കായംകുളം പാസഞ്ചറിൽ യാത്ര ചെയ്തു വരാം. 25 വർഷമായിട്ട് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു സാധാരണക്കാരിയെ യാത്രക്കാരിയാണ് ഞാൻ. എൻ്റെ പേര് ബിന്ദു വയലാർ. സുരക്ഷിതത്വം ഇല്ലായ്മ ആദ്യമായി നമ്മളെ അലട്ടുന്ന ഒരു കാര്യം സൗമ്യയുടെ സംഭവത്തിൽ നമ്മൾ കേട്ടു. അതിന് നമുക്ക് പാസഞ്ചേഴ്സിന് ആ സമയത്തെല്ലാം സ്ത്രീ നമ്മുടെ ലേഡീസ് കമ്പാർട്ട്മെന്റിലെല്ലാം നമുക്ക് സുരക്ഷിതത്വം തരികയൊക്കെ ഉണ്ടായി. പക്ഷേ പിന്നീട് അങ്ങോട്ട് സാധാരണ സംഭവിക്കുന്നത് പോലെ തന്നെ ആ സുരക്ഷിതത്വത്തിൻ്റെ ആ ഒരു ലെവല് വളരെ കുറഞ്ഞു വരികയും നമ്മൾ നമ്മളെ സ്വയം സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ പറയുന്നത് പോലെ ഒരു അപകടത്തിൽ. അപ്പോൾ അത്രയും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥന് പോലും സ്വയം സംരക്ഷിക്കപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു സാധാരണ യാത്രക്കാരന് എവിടെയാണ് സുരക്ഷിതത്വം? ഞാനാണെങ്കിൽ ഫ്രണ്ട്സ് ഓൺ റെയിൽ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രതിനിധി കൂടിയാണ്. സ്ലീപ്പർ കോച്ചുകൾ വെട്ടിക്കുറച്ചതുകൊണ്ട് സ്ലീപ്പർ കോച്ചുകളിൽ അസാധാരണമായ തിരക്ക് വരുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അതൊരു കാരണം. രണ്ട്, ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലായ്മ. പിന്നെ 3, ഒരു സ്റ്റേഷനുകളിലും ശരിയായി പ്രവർത്തിക്കുന്ന സി സി ടി വി ക്യാമറകളില്ല. ഇതേ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മറ്റ് യാത്രക്കാരുടെ അനുഭവങ്ങൾ കൂടി കേൾക്കാം. സ്ലീപ്പറിൽ കയറി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ടിക്കറ്റ് എല്ലാം ഓക്കെ ആണെങ്കിൽ പോലും അത് അത്രയും ടിക്കറ്റ് ഇല്ലാത്ത ആൾക്കാർ സംഘം ചേർന്നിരിക്കുക, നമ്മുടെ ബലമായിട്ട് നമ്മൾ ഇരുത്താതിരിക്കുക, അങ്ങനെയുള്ള സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അനുഭവം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും നിയമപരമായ ഒരു സംരക്ഷണം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാരനെ ഏർപ്പെടുത്തേണ്ടത് റെയിൽവേക്ക് ഉത്തരവാദിത്തമുണ്ട്. റെയിൽവേയുടെ ഒരു മോട്ടോ എന്ന് പറയുന്ന സർവീസാണ്. ഇപ്പം ഞങ്ങളെപ്പോലുള്ള സാധാരണ യാത്രക്കാർ പറയും ഇത് കച്ചവടമാണെന്ന്. നമ്മളുടെ പണ്ടത്തെ പാസഞ്ചർ എടുത്ത് മാറ്റിയിട്ട് മെമു കൊണ്ടുവന്ന സമയത്ത് നമ്മളോട് പറഞ്ഞ 16 കാർ മെമു. അപ്പോൾ 2000 പേര് യാത്ര ചെയ്യുന്ന ഒരു വണ്ടിയിൽ
12 കാർ മെമുവാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം 2000 പേര് 12 കാർ മെമുവിൽ എങ്ങനെയാണ് കുത്തി നിറച്ച് യാത്ര ചെയ്യുന്നത്. ഒരു പോലീസ് ഓഫീസർ എങ്ങാനും ഈ രണ്ട് കോച്ചുകൾക്ക് വേണ്ടി ഉണ്ടാവാം. പക്ഷേ അത് സ്ഥിരമായിട്ട് ഉണ്ടാവാറില്ല. അതൊരു പ്രശ്നം ഉണ്ടായി നമ്മളൊന്ന് പറയുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ മാത്രം വരും. അപ്പം മറ്റുള്ള സ്റ്റേഷനുകളിൽ ഈ പറയുന്നത് പോലെ പല യാത്രക്കാരും ഉണ്ട്. നമുക്കറിയില്ല അന്യസംസ്ഥാന തൊഴിലാളിയാണോ. അപ്പോൾ നമുക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടാവും, വ്യാജകർ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാവും. നമ്മൾ RPFനെ വിളിച്ച് പരാതി പറയും, തൊട്ടടുത്ത സ്റ്റേഷനിൽ വരാമെന്നൊക്കെ. പക്ഷേ നമുക്കറിയാം ഇതൊന്നും സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല, നടക്കാറുമില്ല. ജീവന് ഭയം, സ്വത്തിന് ഭയം, നമ്മളുടെ മാനം ഭയം, മനുഷ്യ ആയുസിൻ്റെ മുക്കാൽ പങ്കും ഞെക്കി പിഴിഞ്ഞ് എടുക്കുന്നത് പോലെയാണ് സത്യത്തിൽ റെയിൽവേ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ വീട്ടിൽ നിന്നിറങ്ങി രാത്രി നേരത്ത് വീടെത്തും വരെ ഉള്ളുലയ്ക്കുന്ന ആധിയാണ് ഇവർ ഓരോരുത്തർക്കും. യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ജീവനും വില നൽകുന്ന സർക്കാർ സംവിധാനം ഉണ്ടാകാൻ നമ്മുടെ നാട്ടിൽ ഇനിയും എത്ര ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കണം. ആലപ്പുഴ തുറവൂരിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം അഖിലാനന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. അരുണാചലിൽ 3 മലയാളികൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. മരിച്ച ആര്യ സുഹൃത്തുക്കൾക്ക് പങ്കുവച്ച രഹസ്യ കോഡുള്ള ഒരു ഇമെയിൽ സന്ദേശമാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. തിരുവനന്തപുരം DCP പ്രതികരണത്തിലേക്ക് ആദ്യം. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇമെയിൽ പ്രിഫർ ചെയ്തതായിട്ടാണ്. അതും ഇവരാണോ എന്നുള്ളത് നമുക്ക് പരിശോധനകളിലൂടെ മാത്രമേ പറയാൻ വേണ്ടി കഴിയൂ. പക്ഷേ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, കുറച്ച് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ ഇമെയിലിന് പുറകിലും ഏതെങ്കിലും തരത്തിലേക്കുള്ള സംശയാസ്പദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ടീം വളരെ കൃത്യമായിട്ട് തന്നെ ഓരോ ഭാഗങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരിക്കുന്നത് ഇവർ തമ്മിൽ തന്നെയാണോ? കാരണം അവർ പറഞ്ഞിരിക്കുന്ന പ്രത്യക്ഷമായിട്ട് അവരുടെ പേരുകളല്ല അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവരേതെങ്കിലും പ്രോക്സി സെർവർ വെച്ചിട്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരുകളിലൂടെയാണോ ഈ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിലൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടി കഴിയും. 2021 കമ്മ്യൂണിക്കേഷൻസ് ആണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ബാക്കി ഇനി ആ ഡിജിറ്റൽ ഡിവൈസസും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് പോലീസ് സീസ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻസും കാര്യങ്ങളും നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തന്ന് അത് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടും റീസെൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. അരുണാചലിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം അല്പസമയത്തിനകം നാട്ടിലെത്തിക്കും. ആര്യയുടെ വട്ടിയൂർക്കാവിലെ വീട്ടിൽ നിന്നും കെ അരുൺകുമാറാണ് ചേരുന്നത്. അരുൺ, 3 പേരുടെ മരണം, അടിമുടി ദുരൂഹത തുടരുകയാണ്. പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? അരുണാചൽ പ്രദേശിൽ മരിച്ച 3 പേരുടെയും മൃതദേഹങ്ങൾ അല്പസമയത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. ബന്ധുക്കൾ അത് ഏറ്റുവാങ്ങാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ, ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ വട്ടിയൂർക്കാവിലുള്ള അടുത്താണ് ഈ അതിവിടെ ദേവി, ആര്യ എന്നിവർ വട്ടിയൂർക്കാവാണ് താമസം. ഏതാനും കിലോമീറ്ററുകളുടെ വ്യത്യാസം മാത്രമാണ് അവർ തമ്മിലുള്ള വീടുകൾ തമ്മിലുള്ളത്. ആ വീടുകളിൽ എത്തിക്കും. ദേവിയുടെ ഭർത്താവ് നവീന്റെ മൃതദേഹം കോട്ടയത്തെ വീട്ടിലേക്കായിരിക്കും കൊണ്ടുപോവുക. എന്തായാലും ഇത് സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം തന്നെ നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം ഇവരുടെ രണ്ടുപേരുടെയും വീട്ടിൽ ഈ ദേവിയും അതുപോലെ തന്നെ ആര്യയും ഉപയോഗിച്ചിരുന്ന വീടുകൾ, നവീന്റെ വീട്ടിലെ മുറി എല്ലാം തന്നെ പോലീസ് അവരുപയോഗിച്ചിരുന്ന മുറി സീൽ ചെയ്തിട്ടുണ്ട്. അവരുടെ ഉപയോഗിച്ച കാറ്, കാരണം 27-ാം തീയതി, കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും അരുണാചൽ പ്രദേശിലേക്ക് അവർ പോകുന്നത്. ആ കാറ് വിമാനത്താവളത്തിൽ ഇട്ട ശേഷമാണ് ഇവർ പോയത്. ആ കാറ് പോലീസ് പരിശോധിച്ചു. മാത്രമല്ല ഇവരുടെ യാത്രാരേഖകളെല്ലാം പരിശോധിക്കുകയാണ്. കഴിഞ്ഞ മാസം 17-ന് ഇവർ കോട്ടയത്തെ വീട്ടിൽ നിന്നും ഇറങ്ങി, അതായത് നവീനും ഭാര്യ ദേവിയും വീട്ടിൽ നിന്നും ഇറങ്ങുകയും 27-ാം തീയതി ഈ സുഹൃത്തായിട്ടുള്ള ആര്യയും കൂട്ടി പോവുകയാണ് ചെയ്തത്. പക്ഷേ ഈ 10 ദിവസം ഇവർ എവിടെയായിരുന്നു എന്നതായിരുന്നു ചോദ്യം. പോലീസ് ഇപ്പോൾ പറയുന്നത് ഇതിൽ 2 പ്രാവശ്യം ഇവർ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. 26-ാം തീയതി ഇപ്പോൾ ഈ ആര്യ സ്കൂളിലേക്ക് വന്നിട്ട് പോയതിന് ശേഷം സ്കൂളിൽ പോയിട്ടില്ല. അന്ന് ഈ 3 പേരും തമ്മിൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. 27-ന് 26-ന് വൈകുന്നേരമാണ് ഇവർ വിമാന ടിക്കറ്റ് എടുക്കുന്നത്. 27-നാണ് അവർ യാത്ര തിരിക്കുന്നത്. എന്തായാലും അന്ധവിശ്വാസത്തിൽ ആകൃഷ്ടരായിട്ടുള്ള, ആ ആശയങ്ങളിൽ ആകൃഷ്ടരായാണ് ഇത്തരത്തിലൊരു യാത്ര ചെയ്തെന്നും ജീവിതം അവസാനിപ്പിച്ചു എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. അത് തെളിയിക്കുന്ന ചില ഇമെയിൽ സന്ദേശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വ്യക്തമാണ്. അരുൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. മൂന്നാറിൽ കാട്ടാനക്കൂട്ടം ബസിന്റെ ഗ്ലാസ് തകർത്തു. ഇന്ന് പുലർച്ചയ്ക്ക് നെറ്റിക്കുട്ടി എസ്റ്റേറ്റിൽ ക്ഷേത്രത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ബസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പ്രദേശത്തെ ആളുകൾ ഉടൻ തന്നെ വിവരം RRT അറിയിച്ചു. കാട്ടാനക്കൂട്ടം ഇപ്പോൾ തൊട്ടടുത്ത തേയിലത്തോട്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ജനവാസ മേഖലയിലേക്ക് കയറാതിരിക്കാൻ RRT നിരീക്ഷണം തുടരുന്നുമുണ്ട്.
പാലക്കാട് കുഴൽമന്ദത്ത് കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്കും മകനും പരിക്കേറ്റു. മഞ്ഞള്ളൂർ വെട്ടുകാട്ടിൽ രത്നാകരൻ, ഭാര്യ രമണി, 5 വയസ്സുള്ള മകൻ ഐപിൻ ദേവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പന്നിക്കോട് കണ്ണാടി റോഡിൽ ഇന്നലെ രാത്രി 7:30 സംഭവം. പ്രധാന വാർത്തകളിലേക്ക് കർണാടകയിലെ വിജയപുരയിൽ കുഴൽക്കിണറിൽ വീണ 1.5 വയസ്സുകാരന് വേണ്ടി പ്രാർത്ഥനയോടെ നാട്. കൃഷിയിടത്തിൽ കളിച്ചുകൊണ്ടിരുന്ന സാത്വിക് ഇന്നലെ വൈകിട്ടാണ് കുഴൽക്കിണറിൽ വീണത്. സമാന്തരമായി ട്രഞ്ച് കുഴിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. രക്ഷാപ്രവർത്തകർ കുഞ്ഞിന്റെ അടുത്തെത്തിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രക്ഷാപ്രവർത്തകർക്ക് കുഞ്ഞിനെ കാണാൻ കഴിയുന്നുണ്ട്. കുഞ്ഞ് കരയുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ കുഞ്ഞിന് നിരന്തരം ഓക്സിജൻ നൽകാൻ സജ്ജീകരണം ഒരുക്കിയിരുന്നു. കുഞ്ഞിന്റെ അമ്മ അടക്കമുള്ളവർ പുറത്ത് ആംബുലൻസിൽ കാത്തിരിക്കുകയാണ്. പുറത്തെത്തിച്ചാലുടൻ അടിയന്തര വൈദ്യസഹായം നൽകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. റഷ്യയിൽ മലയാളികൾ കുടുങ്ങിയ സംഭവത്തിൽ ഏജന്റുമാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കൂടുതൽ പേർ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ റഷ്യയിലെ അംബാസിഡർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. This is a matter of very, very deep concern for us, very strong concern for us. We called in the Russian ambassador. Our ambassador in Moscow was instructed to go to the foreign ministry. Totally unacceptable that any Indian should be taken to a conflict zone. And so we are finding out how many such Indians there are. We are trying to get them back. But it is something we take very seriously and very strongly, I want to say. പുനർനിയമനം ആവശ്യപ്പെട്ട് നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയുടെ ഉപവാസം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ 4 ദിവസവും ഉപവാസം തുടരുകയാണ്. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാത്ത ആശുപത്രിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഉപരോധിച്ചു. April 1 മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഉപവസിക്കുകയാണ് ICU പീഡന കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സ്. DME ഉത്തരവിറക്കാതെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാൻ കഴിയില്ലെന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് മെഡിക്കൽ കോളേജ്. ഇടതനുകൂല സംഘടനകളുടെ സമ്മർദ്ദം കൊണ്ടാണ് ജോലിയിൽ പ്രവേശിപ്പിക്കാത്തതെന്ന് ആരോപിക്കുന്ന PB അനിത ആശുപത്രി തീരുമാനം മാറ്റുന്നത് വരെ ഉപവാസം തുടരും. ഈ 4 ദിവസമായിട്ടും ജോയിൻ ചെയ്യിക്കാൻ കഴിയാതിരുന്നത് അവർ രാഷ്ട്രീയമായി പകപോക്കൽ തന്നെയാണ് ചെയ്യുന്നതെന്നാണ് അതിൽ നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത്. എനിക്ക് നീതി ലഭിക്കും വരെ ഈ കുത്തിയിരിപ്പ് സമരമായിട്ട് മുന്നോട്ട് പോകും. നിയമ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. PB അനിതയെ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഉപരോധിച്ചു. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പീഡനക്കേസിൽ മൊഴി മാറ്റിയതുൾപ്പെടെയുള്ള കാരണങ്ങളായിരുന്നു PB അനിതയുടെ ജനുവരി 16 സ്ഥലം മാറ്റ ഉത്തരവിൽ ഉണ്ടായിരുന്നത്. ഇത് തള്ളി കേസിന്റെ വിവരങ്ങൾ അനിതയുടെ സർവീസ് ബുക്കിൽ ഉൾപ്പെടെ ഉണ്ടാകരുതെന്ന് കാണിച്ചായിരുന്നു ഹൈക്കോടതിയുടെ പുനർനിയമന ഉത്തരവ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. കത്തോലിക്ക സഭയുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾക്ക് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിന്റെ പുതിയ മാർഗനിർദ്ദേശം. മറ്റ് മതങ്ങളിലെ കുട്ടികളുടെ മേൽ ക്രിസ്ത്യൻ ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കരുതെന്നും സ്കൂളുകളിൽ സർവമത പ്രാർത്ഥനാ മുറി സജ്ജമാക്കണമെന്നും CBCI മാർഗനിർദ്ദേശം നൽകി. അസംബ്ലികളിൽ ഭരണഘടനയുടെ ആമുഖം വായിക്കാനും നിർദ്ദേശമുണ്ട്. ബംഗളൂരുവിൽ ചേർന്ന CBCI യോഗത്തിലെടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്കൂളുകൾക്കുള്ള പുതിയ മാർഗനിർദ്ദേശം. എല്ലാ വിശ്വാസങ്ങളും ബഹുമാനിക്കപ്പെടണം. ക്രിസ്ത്യൻ ആചാരങ്ങൾ പിന്തുടരാൻ മറ്റു മതവിശ്വാസികളിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ സമ്മർദ്ദം ചെലുത്തരുത്. സ്കൂളുകളിൽ സർവമത പ്രാർത്ഥന മുറികൾ സജ്ജമാക്കണമെന്നും CBCI പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. സ്കൂളുകൾക്കുള്ള സുരക്ഷ കൂട്ടാനും കെട്ടിടത്തിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ സുരക്ഷിതമായി സൂക്ഷിക്കാനും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്കൂളുകളുടെ ന്യൂനപക്ഷ പദവി സംബന്ധിക്കുന്ന സർട്ടിഫിക്കറ്റ് പ്രധാന സ്ഥലത്ത് തന്നെ പ്രദർശിപ്പിക്കണം. സ്വാതന്ത്ര്യ സമര സേനാനികൾ, കവികൾ, ശാസ്ത്രജ്ഞർ തുടങ്ങിയവരുടെ ചിത്രങ്ങൾ സ്കൂളുകളിൽ വേണമെന്നും CBCI നേതൃത്വം നിർദ്ദേശം നൽകി. CBCIയുടെ 36th പൊതുസമ്മേളനം January 31 മുതൽ February 7 വരെയാണ് ചേർന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെയും മതപരിവർത്തനം ആരോപിച്ച് സഭാസ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെയും യോഗത്തിൽ സഭാ നേതൃത്വം അപലപിച്ചിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരണോ എന്നത് അരവിന്ദ് കെജ്രിവാൾ തീരുമാനിക്കട്ടെ എന്ന് ദില്ലി ഹൈക്കോടതി. കെജ്രിവാൾ ജയിലിലായതുകൊണ്ട് ഭരണ പ്രതിസന്ധിയുണ്ടോ എന്നത് ലഫ്റ്റനന്റ് ഗവർണറാണ് പരിശോധിക്കേണ്ടതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. BJP നീക്കത്തിൽ കുലുങ്ങരുതെന്നും MLA മാർ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കണമെന്നും അരവിന്ദ് കെജ്രിവാൾ നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ നീക്കണമെന്നായിരുന്നു പൊതു താൽപ്പര്യ ഹർജി. സമാന ഹർജി കോടതി നേരത്തെ തള്ളിയിരുന്നു. സ്ഥാനത്ത് തുടരണോ എന്നത് കെജ്രിവാളിന്റെ വ്യക്തിപരമായ തീരുമാനമെന്ന് ഇത്തവണ കോടതി നിരീക്ഷിച്ചു. എന്നാൽ ഈ തീരുമാനം ദേശീയ താൽപ്പര്യത്തിന് വിധേയമായി കൈക്കൊള്ളണം.
ഇത് കെജ്രിവാളിന് വിടുന്നുവെന്നും കോടതി വ്യക്തമാക്കി. സർക്കാരിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കേണ്ടത് ലഫ്റ്റനന്റ് ഗവർണറാണ്. പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഇടപെടാനുള്ള നിയമപരമായ അധികാരം ലഫ്റ്റനന്റ് ഗവർണറുടേതാണ്. അതിനാൽ കോടതി ഇടപെടുന്നില്ലെന്നും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ സിംഗ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ഇതിനിടെ MLA മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കെജ്രിവാൾ നിർദ്ദേശം നൽകി. ജനങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്നും ഭാര്യ സുനിത കെജ്രിവാളിന് നൽകിയ സന്ദേശത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദില്ലിക്ക് 2 കറോഡ് ലോക് മേര പരിവാർ ഹെ മേരെ പരിവാർ മേ കോയി കിസി വജഹ സേ ഭീ ദുഖി നഹി ഹോനാ ചാഹിയേ. ജാമ്യം കിട്ടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സഞ്ജയ് സിംഗ് പാർട്ടി പരിപാടികളിൽ സജീവമാകുകയാണ്. സഞ്ജയ് സിംഗിനെതിരായ BJP നടപടി തിരിച്ചടിച്ചു എന്ന് ആം ആദ്മി പാർട്ടി വക്താവ് പ്രിയങ്ക കക്കർ പറഞ്ഞു. ബാഡ് അറ്റംപ്റ്റ് വാസ് മെയ്ഡ് ബൈ ദി BJP ഗവൺമെന്റ് ടു സൈലൻസ് സഞ്ജയ് സിംഗ് ജി, ബട്ട് BJP ഈസ് ബൗണ്ട് ടു സഫർ നൗ. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് അരവിന്ദ് കെജ്രിവാളിന് സ്വയം തീരുമാനിക്കാമെന്ന ഹൈക്കോടതി പറഞ്ഞത് ആശ്വാസമാണെങ്കിലും ലഫ്റ്റനന്റ് ഗവർണറുടെ അടുത്ത നീക്കം നിർണായകമാകും. ദില്ലിയിൽ നിന്ന് ധനീഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ പരിഹസിച്ച മുൻ MP സഞ്ജയ് നിരുപം. ഇംഗ്ലീഷോ ഹിന്ദിയോ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത നേതാവാണ് KC വേണുഗോപാൽ എന്നായിരുന്നു കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സഞ്ജയ് നിരുപത്തിന്റെ പരിഹാസം. പവർ സെന്റർ ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ കാ വേണുഗോപാൽ ജി കാ ഓബി പവർ സെന്റർ ബനാ ഹുആ ഹൈ ഭായി, ഓബി അപ്നെ ഢംഗ് സേ അപ്നി രാജ്നീതി കർതേ രഹതേ ഹൈ. ജബ് ഹിന്ദി ബോൾത്തെ സമജ് മേ നീ ആതാ, അംഗ്രേജി ബോൾത്തെ സമജ് മേ നീ ആതാ, മലയാളി ഹംകോ സമജ് മേ നീ ആതാ. एक ऐसा आदमी पिछले इतने वर्षों से बैठा हुआ है और संगठन लगातार गर्त में जा रहा है, संगठन लगातार बुरे खराब दौर में, खराब हाल में. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജീവനക്കാരുടെ മാർച്ച് മാസത്തിലെ ശമ്പളം മുടങ്ങി. ബില്ലുകൾ ട്രഷറിയിൽ സമർപ്പിച്ചെങ്കിലും തിരിച്ചയക്കുകയായിരുന്നു. 10,000 ജീവനക്കാരുടെ ശമ്പളമാണ് മുടങ്ങിയത്. പുതിയ ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ശമ്പള ഭരണ ചെലവുകൾക്ക് പുതിയ ഹെഡ് ഓഫ് അക്കൗണ്ടുകൾ തുടങ്ങിയിരുന്നു. ഈ ഹെഡ് ഓഫ് അക്കൗണ്ടുകൾ അംഗീകരിച്ചിരുന്നെങ്കിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്ന് തുടർ നടപടികൾ വൈകിച്ചതാണ് ശമ്പളം മുടങ്ങാൻ ഇടയായത്. സ്മാർട്ട് റോഡ് പദ്ധതിയുടെ ഭാഗമായി കുത്തിപ്പൊളിച്ചിട്ടിരുന്ന വെള്ളയമ്പലം മുതൽ വഴുതക്കാട് വരെയുള്ള റോഡിന്റെ ഒരു ഭാഗം തുറന്നുകൊടുത്തു. മാനവീയം വീഥി മുതൽ ഫോറസ്റ്റ് ഓഫീസ് വരെയുള്ള ഭാഗമാണ് ഗതാഗത യോഗ്യമാക്കിയത്. DCP നിധിൻ രാജിന്റെ നേതൃത്വത്തിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം നടത്തി. പോലീസ് ആസ്ഥാനം, ടാഗോർ തിയേറ്റർ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളിലേക്കുള്ള പ്രധാന റോഡ് സ്മാർട്ട് റോഡ് പദ്ധതിക്കായി കുത്തിപ്പൊളിച്ചിട്ട് മാസങ്ങൾ. പദ്ധതിയിലെ ഏറ്റവും നീളമുള്ള റോഡാണ് വെള്ളയമ്പലം മുതൽ ചെന്തിട്ട വരെയുള്ള ഭാഗം. നിർമ്മാണ ചെലവ് 77 കോടി രൂപ. ഇതിന്റെ ആദ്യഘട്ടമായാണ് ഇപ്പോൾ മാനവീയം വീതി മുതൽ ഫോറസ്റ്റ് ഓഫീസ് വരെ ഒരു ഭാഗം ഗതാഗത യോഗ്യമാക്കിയത്. ഇവിടെ പണി തുടങ്ങിയിട്ട് 4 മാസമായി. ഈ 4 മാസം മുതൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഈ സൈഡിൽ താമസിക്കുന്നവർക്ക് വണ്ടി ഇറക്കാനോ വെളിയിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇവൻ നടന്നു പോകാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഒന്ന് സോൾവ് ആകുമെന്ന് തോന്നുന്നു. റോഡ് തുറന്ന് സർക്കാരിന് നന്ദി. ഒരു ഭാഗമെങ്കിലും തുറന്നു കിട്ടിയല്ലോ, അതുതന്നെ വലിയ ഭാഗ്യം. ഞങ്ങളിവിടെ റിക്ഷ ഒന്നും വരാതെ ഫ്ലാറ്റിൽ താമസിക്കുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാറ് പോലും പുറത്തിറക്കാൻ പറ്റാതെ കിടക്കും. ഒരു ഭാഗം ഗതാഗത യോഗ്യമായെങ്കിലും ബാക്കി പണി പൂർത്തിയാകാൻ 10 ദിവസം കാത്തിരിക്കണം. കഴിഞ്ഞ ദിവസം സ്റ്റാച്യു ജനറൽ ആശുപത്രി റോഡും നോർക്ക ഗാന്ധിഭവൻ റോഡും തുറന്നുകൊടുത്തിരുന്നു. ഏപ്രിൽ പകുതിയോടെ എല്ലാ റോഡുകളും തുറക്കാനാണ് നിലവിലെ ശ്രമം. കേബിളുകൾ അടിയിലൂടെയാക്കി ഓടയും നടപ്പാതയും നിർമ്മിച്ച് രണ്ടാംഘട്ട ടാറിങ്ങും തീർത്ത് റോഡ് സ്മാർട്ടാകണമെങ്കിൽ ഇനിയും മാസങ്ങൾ കാത്തിരിക്കണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാര തുകയെ ചൊല്ലി രാഷ്ട്രീയ പോരാ. പത്തനംതിട്ട തുലാപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ കർഷകൻ ബിജു കൊല്ലപ്പെട്ടതിനു ശേഷമുള്ള രാഷ്ട്രീയ വാക്പോരിന്റെ തുടർച്ചയെന്നോണമാണ് നഷ്ടപരിഹാര തുകയും ചർച്ചയാകുന്നത്. തുലാപ്പള്ളിയിലെ പ്രതിഷേധത്തിന്റെ പേരിൽ തുടങ്ങിയ തർക്കമാണ് നഷ്ടപരിഹാര തുക എത്തി നിൽക്കുന്നത്. 10 ലക്ഷം രൂപയുടെ സഹായം നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. അല്ലെന്ന് തെളിയിക്കാൻ UDFനെ വെല്ലുവിളിച്ചത് മന്ത്രി വീണ ജോർജ്. സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ ആ കുടുംബത്തിന്, മരണം അടയുന്ന വ്യക്തിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകും. അത് കേരളത്തിന്റെ തീരുമാനമായിരുന്നു. പക്ഷേ കേന്ദ്രത്തിന്റെ സപ്പോർട്ട് അതിലില്ല. നമുക്കൊരു രൂപ പോലും അതിൽ ലഭിക്കുന്നില്ല. അദ്ദേഹത്തെ ചാലഞ്ച് ചെയ്യുന്നു. മന്ത്രിയുടെ വെല്ലുവിളി തള്ളിയ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി നഷ്ടപരിഹാരം കേന്ദ്ര ഫണ്ടിൽ നിന്ന് തന്നെയെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഫെഡറൽ സിസ്റ്റം ആണല്ലോ, കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നു, സംസ്ഥാന ഗവൺമെന്റ് തരുന്നു. അവരെന്നെ വെള്ളി വിളിക്കാതെ സർക്കാർ ആശുപത്രി വല്ല പാരസെറ്റമോളുകൾ 2 ഗുളികയും കൊടുക്കാം, അതവിടെ ഇല്ല. 10 ലക്ഷം കേന്ദ്ര ഫണ്ടാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ടെന്നാണ് NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ പക്ഷം.
ഇത് ഇന്ത്യയിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപ് വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ഒരു വിഷയമുണ്ടായാൽ 10 ലക്ഷം എന്നുള്ളത് അത് കേന്ദ്ര സർക്കാരിന്റെ പങ്കാണ്. നഷ്ടപരിഹാരം 5 ലക്ഷം രൂപയിൽ നിന്ന് 10 ലക്ഷമാക്കി ഉത്തരവിറക്കിയതല്ലാതെ ഒരു ചില്ലിക്കാശ് പോലും കേന്ദ്രം നൽകിയിട്ടില്ലെന്നാണ് വനമന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. എന്തായാലും വന്യജീവി പ്രശ്നം മിക്ക മണ്ഡലങ്ങളിലും മുഖ്യ പ്രചരണ വിഷയമാണെന്നതിൽ തർക്കമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. വേനൽ കടുത്തതോടെ വെള്ളത്തിനായി 2-3 ദിവസം കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് പാലക്കാട് തരൂരിലെ ചമ്മണി നിവാസികൾ. പഞ്ചായത്ത് അധികൃതരോട് പരാതി പറഞ്ഞ് നാട്ടുകാർ മടുത്തു. സ്വന്തം നിലയ്ക്ക് കുഴൽ കിണർ കുഴിച്ചെങ്കിലും അതിലും ഒരു തുള്ളി വെള്ളമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും രാഷ്ട്രീയക്കാർ തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധിച്ച് നിഷേധ വോട്ടിനൊരുങ്ങുകയാണ് ചമ്മണി നിവാസികൾ. തരൂർ പഞ്ചായത്തിലെ ചമ്മണി പട്ടികജാതി കോളനിയിൽ കുറേ കാലമായി സ്ഥിരം കാഴ്ച ഇങ്ങനെയാണ്. കുടവുമെടുത്ത് രാവിലെ തന്നെ ഇറങ്ങും പൈപ്പിൻ ചൂട്ടിലേക്ക്, വല്ലപ്പോഴും വരുന്ന കുടിവെള്ളത്തിനായി. മിക്ക ദിവസവും കാലിയായ കുടങ്ങളുമായി തിരിച്ചെത്തുകയേ വഴിയുള്ളൂ. 2-3 ദിവസം ഏതാനും മണിക്കൂറുകൾ മാത്രം പൈപ്പിലൂടെ വെള്ളമെത്തും. അതിലെ ഓരോ തുള്ളിയും സൂക്ഷിച്ച് ചിലവാക്കണം. കൂലിപ്പണി പോലും വേണ്ടെന്ന് വെച്ചുള്ള കാത്തിരിപ്പാണിവർക്ക്. ഒരു ഓടോ രണ്ടു ഓടോ കിട്ടുമ്പോഴേക്കും നിൽക്കും. ഞങ്ങളുടെ മുകളിലാണ്, അതുകൊണ്ട് വെള്ളം തീരെ ഇപ്പോൾ കിട്ടുന്നില്ല. 1 കിലോമീറ്റർ ദൂരത്തേക്കൊക്കെ പോകണം. അത് പോയി കൊണ്ടുവന്ന് 2 കുടം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് മതിയാവുമോ? കഴിഞ്ഞ സ്കൂൾ പൂട്ടിയാ, കുട്ടികൾ വിരുന്നടക്കം വരില്ല. വേനലെത്തും മുമ്പേ കുടിവെള്ളക്ഷാമം തുടങ്ങിയതാണ് ഇവിടെ. പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് അറിയിച്ചതോടെ സ്വന്തം നിലയ്ക്ക് പിരിവെടുത്ത ചമ്മണിക്കാർ കുഴൽ കിണർ കുഴിച്ചു. ഇതിലും വെള്ളമില്ല. ഒരാളും ഇവിടെ വന്നിട്ട് അന്വേഷിച്ചില്ല ഈ നേരം വരെ. അപ്പോൾ പിന്നെ അത് അവഗണനല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കണക്ക് കൂട്ടുന്നത്? വനഭൂമിയിലൂടെ കോളനിയിലേക്ക് വെള്ളമെത്തിക്കാനുള്ള സാങ്കേതിക പ്രശ്നമെന്നാണ് പഞ്ചായത്ത് വിശദീകരണം. ആലത്തൂർ മണ്ഡലത്തിലെ വടകരപ്പതിക്കാർ നേരത്തെ കുടിവെള്ളമില്ലാത്തതിനാൽ പ്രതിഷേധിച്ച് നോട്ടയ്ക്ക് വോട്ട് കുത്തിയിരുന്നു. പ്രതിഷേധത്തിന് ഈ വഴി സ്വീകരിക്കേണ്ടി വരുമെന്ന് പറയുമ്പോഴും ഒരിറ്റു വെള്ളത്തിന് വഴിയെന്തെന്ന് ചമ്മണിക്കാർ ചോദിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലത്തൂർ.